അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഒരായിരം നന്ദി പറഞ്ഞാലും തീരുകയില്ല. അതുപോലെ വലിയ അത്ഭുതങ്ങളാണ് ഇന്നലെ വരെ ഇന്നലെ നടന്നത്. ഞാൻ തൊടുപുഴയിൽ മയിലക്കുംപെടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ സഹോദരി ജെഫി, എൻ്റെ പേര് മേരി. ഞങ്ങൾ ഇവിടെ 2019 ഒക്ടോബറിൽ വന്നാണ് ഉടമ്പടി എടുത്തത്. രണ്ട് ഹിന്ദു സഹോദരിമാരാണ് എന്നെ ഇവിടെ സെപ്റ്റംബർ 2019 ഇവിടെ കൊണ്ടുവന്നത്. ഞാനിവിടെ വന്നിട്ടില്ലായിരുന്നു. ആ ഹിന്ദു സഹോദരിമാരുടെ കൂടെയാണ് ഞാൻ വന്നത്. പ്രാർത്ഥിച്ചു. എനിക്ക് അപ്പം തന്നെ തോന്നി അടുത്ത മാസം ഒക്ടോബർ മാതാവിൻ്റെ ദിവസമാണ്. അന്ന് വന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് അപ്പം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. അതനുസരിച്ച് ഞാൻ ഒക്ടോബറിൽ വന്ന് 11/2019 ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വച്ചിരുന്നു. അതിൽ 6-ാമത്തെ നിയോഗമാണ് ഞങ്ങൾക്ക് ആദ്യം സാധിച്ചു തന്നത്. അത് ഞങ്ങൾക്ക് ഒത്തിരി മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു. അതെൻ്റെ സഹോദരി, ഞാൻ വീടിൻ്റെ മുകളിൽ നിന്ന് വീണതായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ, ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ വീണു. എനിക്ക് നടുവിന് വേദനയായിരുന്നു. എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. 10-30 കിലോമീറ്റർ യാത്ര ചെയ്ത് കോതമംഗലത്ത് പോയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ. അപ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഒട്ടും വയ്യ. പക്ഷേ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് നടുവേദന മാറിക്കിട്ടി. ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന വലിയൊരു സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞങ്ങൾ വിവാഹിതരല്ല, ഞങ്ങൾ സഹോദരിമാരാണ്. ഞങ്ങൾക്കൊരു സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അതിലും ദൈവം ഞങ്ങളെ വേറെ ഉരുക്കി എടുത്തിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങളുടെ ഇളയ സഹോദരൻ്റെ 2 മക്കൾ ഉക്രൈനിലെ ഫുമി എന്ന സ്ഥലത്ത് മെഡിസിന് പഠിക്കുകയായിരുന്നു. 4-ാം വർഷവും 2-ാം വർഷവും പൊന്നു, മിന്നു അല്ലെങ്കിൽ മിറാൻഡ മിർസ എന്നാണ് പറയപ്പെടുന്ന കുട്ടികൾ. ആ കുട്ടികൾ നല്ല ദൈവവിശ്വാസമുള്ളതാണ്. അവിടെ ബോംബ് ബ്ലാസ്റ്റിങ് നടക്കുന്നു. ഞായറാഴ്ച അവരോടെ പോകാൻ റെഡിയാകാൻ പറഞ്ഞു. അവർക്ക് അവർ റെഡിയായി താഴെ വന്നു. അപ്പം തന്നെ നിങ്ങൾ എല്ലാ കിവിന്നാണ് വിടുന്നേ എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവർക്ക് സങ്കടമായി, ആ കുട്ടികൾക്ക് സങ്കടമായി. അവരെല്ലാവരും ഹോസ്റ്റലിലേക്ക് മടങ്ങി. ബങ്കറിൽ അവസ്ഥ വളരെ മോശമാണ്. ഫുഡില്ല, വെള്ളമില്ല, കറണ്ടില്ല. എങ്കിലും അവർക്ക് വിശ്വാസം, അവരൊത്തിരി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. 12-13 ദിവസം ഞങ്ങൾ 6-7 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ആ കുട്ടികളുടെ അപ്പനും അമ്മയും ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. മാതാവിൻ്റെ മുമ്പിൽ, രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒരു ശുഭപ്രതീക്ഷ തരാതെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് 5-6 മണിക്കൂർ പകലിരിക്കും, രാത്രിയിലും 11 മണി വരെ, 7 മണി മുതൽ 11 മണി വരെ ഇരുന്ന് ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച പിള്ളേരോട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. അല്പാൽപ ഭക്ഷണം ഏതാണ്ടൊക്കെ അവർക്ക് കിട്ടിയത്. അവരത് ഭക്ഷണം കഴിച്ചു, ജാക്കറ്റ് എടുത്തു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, മാനേജര് എല്ലാം റെഡി ആയിക്കോ, താഴെ ഹോളിൽ വരാൻ പറഞ്ഞു. പിള്ളേർ റെഡിയായി, സന്തോഷത്തോടു കൂടി തന്നെ റെഡിയായി. അവർ ഹോളിൽ വന്നു. ഹോളിൽ വന്ന് അവർ ബസ്സേ കയറി. ബസ്സേ കയറി കഴിഞ്ഞപ്പോഴാണ് റഷ്യൻ അതിർത്തിയിലേക്കാണ് ഈ കുട്ടികൾക്ക് പോകേണ്ടത്. അപ്പോൾ റെഡിയായി. അവർ ബസ്സേൽ 694 കുട്ടികളും കയറി ഇരുന്നപ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം പോകാൻ പറ്റില്ല, അവിടെ ബോംബ് ബ്ലാസ്റ്റിങ് നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തിരികെ വീണ്ടും ബങ്കറിലേക്ക്, ഫയറ മുഴുമ്പോൾ ബങ്കറിലേക്കും, അത് കഴിയുമ്പോൾ ഹോസ്റ്റലിലേക്കാൻ പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാവർക്കും നിരാശയായി, സങ്കടമായി. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ, ആ നിരാശപ്പെട്ട കുട്ടികളെല്ലാം പോയി നന്നായിട്ട് ആശ്വസിപ്പിച്ചു. അപ്പം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥന ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെയും അമ്മ മാതാവിൻ്റെയും സംരക്ഷണം എപ്പോഴുണ്ട്. അവർ പ്രേക്ഷിതരായിത്തീരും, അവരെ കുട്ടികളെ ആശ്വസിപ്പിച്ചുകൊള്ളും എന്നൊക്കെ പറഞ്ഞു. എങ്കിലും നമ്മൾക്ക് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് 11 മണി വരെ രാത്രി, ഞങ്ങൾ 4 പേര്, അവർക്ക് 2 മക്കളേ ഉള്ളു, 2 മക്കളുമാണ് മെഡിസിന് പഠിക്കുന്നത് ഉക്രൈനിൽ ഫുമിയിൽ. നിങ്ങൾക്കറിയാം, TVയിലൊക്കെ കേട്ടു. വളരെ വിഷമിച്ച് തന്നെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കറിയാം അമ്മമാതാവ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇന്നലെ ഞങ്ങൾ യൂട്യൂബിൽ വീട്ടിലിരുന്ന് ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുകയായിരുന്നു. കൂടിയപ്പോൾ ഞങ്ങൾ ഒരു നിയോഗം വെച്ചു, മാതാവേ, അമ്മ മാതാവ്, ഈ ധ്യാനം തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ശുഭമായ വാർത്ത, ഒരു സന്തോഷകരമായ വാർത്ത
ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് ജപമാല ചൊല്ലി പ്രതിഷേധന പ്രാർത്ഥന മണൽ വിരിച്ച് മുട്ടയിൽ നിന്ന് ഞാൻ ചൊല്ലി. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, അതിൻ്റെ എനിക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ മുട്ട കുത്തി നിന്ന് ഉടമ്പടി പ്രാർത്ഥന പ്രതിഷേധന പ്രാർത്ഥന ഞങ്ങൾ നാല് പേരും കൂടെ കൂടി എത്രയും ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, 2 മണിക്ക് മുമ്പ് ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടണം എന്ന് പറഞ്ഞു. കുട്ടികളോട് ഫോൺ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളെഴുന്ന ഞങ്ങൾക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങളെ 1:30 വരെ മാതാവിൻ്റെ ധ്യാനം കൂടി അത് കഴിഞ്ഞ് ജപമാല ചൊല്ലി മാതാവിന് കിരീടം സമർപ്പിച്ചു. അമ്മ മാതാവിനെ എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയ്ക്ക് 1000 നന്ദിയും പറഞ്ഞുകൊണ്ടിരുന്നു. 2 മണി ഏകദേശം ആയപ്പോൾ അവിടുത്തെ മാനേജർ, എന്ന് വെച്ചാൽ ഓരോ ഫ്ലോറിനും ഒരേ മാനേജരുണ്ട്, ആ മാനേജര് ആ കുട്ടികളുടെ അമ്മയുടെ മെസ്സേജ്, അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് കൊടുത്തു. എന്താണ്, പിള്ളേര് റെഡിയായി സുമിയിൽ നിന്നും പോകാൻ തുടങ്ങുകയാണ്, നിങ്ങൾ ഈ മെസ്സേജ് ആർക്കും ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞ് അപ്പം തന്നെ മെസ്സേജ് കൊടുത്തു. ആർക്കും ഷെയർ ചെയ്യരുത്, ചെയ്ത് അത് പ്രശ്നമാവും, പിന്നെ അവിടെ തടസ്സങ്ങളുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ബ്രദർ പറഞ്ഞ, ആ ഹോൾ മാനേജരും പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളോട് മെസ്സേജ് ചെയ്യരുത്, ആർക്കും ചെയ്യരുത്, കാരണം ചാനലിലേക്ക് വന്നാൽ അവിടെ വീണ്ടും ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഇന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ശുഭപ്രതീക്ഷ ഉണ്ട്, അവരവിടെ നിന്നും പോയി അപ്പോൾ അതിർത്തിയിലേക്കായാലും വേണ്ടില്ല, ഒരാക്രം ചെങ്കടൽ, ഈശോ ചെങ്കടൽ കടത്താനായിട്ട് ചെങ്കടൽ വിഭജിച്ചേ പോലെ അവർക്കൊരു സുഗമമായ പാത കാണിച്ചു കൊടുക്കണമെന്ന്. ഞങ്ങൾക്കറിയില്ല ഏത് പാതയാണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അങ്ങനെ അമ്മ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു. എങ്ങനെയായാലും അവരപ്പം തന്നെ അവരിത്രയും പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അവർ കടന്നു. ഇന്ത്യന എവിടെ എത്തിയെന്ന് ഞങ്ങൾക്കിപ്പോഴും അറിയില്ല. ഏതായാലും പോളണ്ടിലേക്കാണെന്നാണ് കേട്ടത്. ഏതായാലും അമ്മ മാതാവ് ഈശോ മുമ്പിൽ നടന്ന് മേഘസ്തംഭം പോലെ നടന്ന് അമ്മ മക്കളെ ചേർത്ത് പിടിച്ച് നടക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടികൾക്ക് മറ്റുള്ള ബോംബ് ബ്ലാസ്റ്റിംഗ് നടക്കുമ്പോൾ ഒത്തിരി പിള്ളേർ വയലൻറ്റ്, ഇവർക്ക് കാണാം അപ്പോൾ ബോംബ് ബ്ലാസ്റ്റിംഗ്, അപ്പോൾ ഒത്തിരി പിള്ളേർ വയലൻ്റായി. അപ്പോൾ ഞങ്ങളുടെ ആങ്ങളുടെ പിള്ളേർ വന്ന് അവരെ ആശ്വസിപ്പിച്ചു, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, അമ്മയും ആ ഈശോയും നമ്മുടെ കൂടെയില്ലേ എന്ന് പറഞ്ഞ് ഒത്തിരി ആശ്വസിപ്പിച്ചു. പേരൻസ് ആണേലും വിളിച്ചു പറഞ്ഞു. ആ മിറാൻഡിയോടും മിർഫയോടും ചെന്ന് ആ പേടിച്ചിരിക്കുന്ന പിള്ളേരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. അതിലൊത്തിരി സന്തോഷം ഞങ്ങൾക്ക്. ഞങ്ങൾ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നാളെ ഇന്ത്യയിൽ എത്തുമെന്നാണ് കേട്ടിട്ട്, ഞങ്ങൾക്കറിയില്ല. മാതാവ് കൊണ്ടുവെത്തും, അവരിവിടെ കൊണ്ടുവന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ന് എപ്പോൾ ശുഭവാർത്ത കിട്ടുന്നോ പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. പിള്ളേർ ഇന്ത്യയിലെത്തി, വീട്ടിലെത്തി കഴിയുമ്പോൾ പിള്ളേരെയും കൊണ്ട് ഞങ്ങളിവിടെ വന്ന് അമ്മയ്ക്ക് 1000 നന്ദി പറയാൻ വരുമെന്ന് ഞങ്ങൾ ഉറപ്പ് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാണ് ഞങ്ങൾക്ക് വലിയൊരു സാക്ഷ്യം. ഒരിക്കലും ഞമ്മ 1000 നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും പറഞ്ഞാലും തീരില്ല. അതുമാത്രം ഞങ്ങളും ആ മാതാപിതാക്കളും കരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ അടുത്ത്. അവർ അടുത്ത് ഏതായ പിള്ളേർ 2 ആഴ്ച കഴിഞ്ഞ് പിള്ളേരെ ക്ഷീണം മാറുമ്പോൾ അവരിവിടെ വന്ന് അമ്മ മാതാവിന് സാക്ഷ്യം പറയും. പിന്നെ വേറൊരു സാക്ഷ്യമാണ് അത്. അതും കഴിഞ്ഞ് ജനുവരിയിലെ ഡിസംബറിൽ നടക്കുന്ന, അതും ഞങ്ങൾ വിവാഹിതരല്ല. അപ്പം ഞങ്ങളുടെ ആങ്ങളയുടെ മകൻ പ്രിൻസ് എന്ന് പറയും, അവന് കെട്ടിടത്തിൻ്റെ കോൺട്രാക്ടറാണ്, കെട്ടിടം പണിയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കമ്പി വളച്ചപ്പോൾ പെട്ടെന്ന് നടു മിന്നി പോയി. അപ്പോൾ ആയുർവേദ ഡോക്ടറെ എടുത്തു തന്നപ്പോൾ പറഞ്ഞു മിന്നി ഇതൊന്നുമല്ല, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പരിചയമുള്ള ഡോക്ടർ പറഞ്ഞു വേറെ ആരെയും കാണിക്കാൻ. അപ്പോൾ അവിടെ തൊടുപുഴയുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓങ്കോളജിയെ കൊണ്ടുപോകാൻ. പുള്ളി മോൻ പെട്ടെന്ന് തന്നെ പ്രിൻസ് ആകെ വിഷമിച്ചു, ഡൗണായി, 3 കുഞ്ഞിപ്പിള്ളേരുണ്ട്. അപ്പം ഞങ്ങൾ നേർച്ച വസ്തുക്കൾ കൊടുത്തു, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറെ കാരിത്താസിലും ലക്ഷോറിലൊക്കെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയൊരു മുഴയാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം, ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ദൈവ അത്ഭുതം പ്രവർത്തിച്ച ഹാർട്ടിനും ലങ്സിനും യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അന്ന് മുതൽ ഇതുപോലെ തന്നെ മണൽ വിരിച്ച് ഞാൻ മുട്ടുമേ നിന്ന് 45 ദിവസം പ്രാർത്ഥിച്ചു. യാതൊരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ വിജയകരമായി. ഒരു തേങ്ങ പൊതിച്ച് എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ ആ സാധനം ഇങ്ങനെ പൊളിച്ചെടുത്തു, കയ്യുടെ
പുറകിൽ നിന്നാണ് ഓപ്പറേഷൻ ചെയ്ത് പുറകിൽ നിന്നാണ് ചെയ്ത് നീ വലിയ ഓപ്പറേഷൻ ആയിരുന്നു. ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് വലിയൊരു അത്ഭുതമാണ്, ഹാർട്ടിനും ലങ്സിനും യാതൊരു കേടുകൂടാതെ ഒരു തേങ്ങ പൊതിച്ചിട്ട് കണക്ക് ഇങ്ങനെ എടുത്ത കണക്ക് ഇങ്ങനെ എടുക്കാൻ ആർക്കും സാധിക്കില്ല, ദൈവത്തിനും അമ്മയ്ക്കും മാത്രമേ സാധിക്കുകയുള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു. അതും ഒത്തിരി വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളിവിടെ ഇത് പെട്ടെന്ന്. ഞങ്ങൾക്കും അല്ലാതെ ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. എങ്കിലും ഞങ്ങൾ എൻ്റെ അനിയത്തിക്ക് ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമാണ് ഇപ്പോൾ ഞാൻ കൈമാറി പറയുന്നത്. ഞാൻ ചേച്ചി ഉടമ്പടി വെച്ചപ്പോൾ എനിക്ക് വരാൻ സാധിച്ചില്ല, സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു, ഹൈ റേഞ്ചിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഒരു തവണ വന്നപ്പോൾ ഞാനിവിടെ വന്നു, എല്ലാവരും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നിന്ന് കേൾക്കുകയാണ്. എനിക്ക് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് എൻ്റെ കാലുകൾ കഴയ്ക്കും, കഴച്ച് കഴിഞ്ഞാൽ ഇത്തിരി കഴിയുമ്പോൾ ഞാൻ വീഴാൻ തുടങ്ങും, വീഴാൻ തുടങ്ങുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കും. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും നിന്ന് ആരാധന കൂടുക, ഞാൻ മാത്രം ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ നേരെ നോക്കി ഇതെന്നാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ധ്യാനം കഴിഞ്ഞു, ഞാൻ ഇവിടെ കയറിയിരുന്ന് മാതാവിൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞു, എല്ലാവരും നിന്ന് ധ്യാനം കൂടുന്നു, എനിക്കതിന് കഴിയുന്നില്ല, എന്നെ നടത്തണം, എനിക്ക് സ്റ്റെപ്പ് കയറാനോ ഒന്ന് തിരിഞ്ഞു കിടക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ സ്കൂളിൽ ലീവ് എടുക്കാതെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 21 ദിവസം തിരുമുകയും ചെയ്തു, യാതൊരു പ്രയോജനവുമില്ല, 10-70,000 രൂപ മുടക്കിയത് മാത്രം. ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഇനി ഞാൻ വരുമ്പോഴത്തേനും എൻ്റെ കാലുവേദന പൂർണ്ണമായിട്ട് മാറണം, എൻ്റെ പുറത്തിൻ്റെ നടുവിന് താഴെയുള്ള വേദനയും പൂർണ്ണമായിട്ട് മാറണം, എങ്കിലും ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിവിടുന്ന് കരഞ്ഞ് പോയി. അത് ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഇതുവരെ സ്റ്റെപ്പ് കയറുന്നതിനോ നടക്കുന്നതിനോ ഓടുന്നതിനോ എത്ര നേരം നിൽക്കുന്നതിനും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. അമ്മ മാതാവ് യേശുവിനോട് പറഞ്ഞ എൻ്റെ ഈ നടുവേദനയും കാലുവേദനയും, വലത്തെ കാലായിരുന്നു, കാലിൻ്റെ വേദനയും ഭേദമാക്കിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമ്മേ മാതാവേ, ഞങ്ങളെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി. ഇനിയും 5 കാര്യങ്ങൾ കൂടി ഞങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത് കിട്ടാനുണ്ട്. അതും കൂടി സാധിച്ചു കിട്ടുവാൻ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ നിങ്ങൾ യാചിക്കുകയാണ്. പ്രിയമുള്ളവർ, വലിയ ദൈവാനുഭവത്തിന് സാക്ഷ്യമാണ് മേരി ബിയും സഹോദരിയും ചേർന്ന് പങ്കുവച്ചിട്ടുള്ളത്. അതായത് സഹോദരൻ്റെ മക്കൾ ഉക്രൈനിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം, ജീവിത സുരക്ഷിതത്വമില്ലാത്തൊരു സാഹചര്യമായപ്പോൾ ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഇന്നലെ ചൊവ്വാഴ്ച ഏകദിന ഉപാസ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉക്രൈനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ചൊരു കാര്യം ഇതാണ്, ഒരടയാളം കാണിച്ചു തരണമെന്ന്. മക്കളുടെ രണ്ടിൻ്റെയും ഫോൺ ഓഫാണ്, കാരണം ഫോൺ ഓണായാൽ അത് പിടിക്കപ്പെടും. പക്ഷേ ദൈവമോടെ ഒരാളെ ഒരുക്കുക എന്നുള്ളതാണ്, അതിനെ മാനേജർ തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. അവർ വിളിച്ചു പറഞ്ഞു മക്കൾ സുരക്ഷിതമായിട്ട് ഉക്രൈനിൽ നിന്ന് അവരെ സുരക്ഷിതമായിട്ട് മറ്റു രാജ്യത്തേക്ക് യാത്രയാകുന്നു എന്നുള്ളത്. അപ്പോൾ ദൈവത്തിരുസന, ഇതാണ് ഉടമ്പടി ദിവ്യകാരുണ്യ ആരാധനയിൽ നിങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുമ്പോഴും, ഇപ്പോൾ മേരിയും ചേച്ചിയും 2 ടീച്ചേഴ്സാണ്, അവർ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പോർ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മുഴ സൗഖ്യപ്പെടാൻ കാലുകുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ വന്നപ്പോഴെല്ലാം അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ദുരിതങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏതവസ്ഥയിലാണെങ്കിലും ദൈവം നിന്നെ ഏറ്റെടുത്തിരിക്കും, അതിന് മാറ്റമുണ്ടാകില്ല. അതായത് റോമ 4:21 വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. ഉടമ്പടി പ്രാർത്ഥന അവകാശത്തിൻ്റെ പ്രാർത്ഥനയാണ്, വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇപ്പോഴേ കണ്ണുനീരോടുകൂടി ഇവർ പ്രാർത്ഥിച്ചപ്പോൾ രോഗസൗഖ്യം മാത്രമല്ല, സഹോദരൻ്റെ കുഞ്ഞുങ്ങളെ
ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഏറ്റെടുക്കുകയാണ്. ആ വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. കരങ്ങൾ നന്നായിട്ട് അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സാക്ഷ്യം അനേകർക്ക് അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉക്രൈൻ്റെയും റഷ്യയുടെയും മനസ്സാന്തരം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.